നമസ്കാരം. ഇന്ന് ലാളിത്യത്തെ കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ തോന്നാൻ കാരണമുണ്ട്. മലയാളികൾ ഓണം ആഘോഷിക്കുന്ന സന്ദർഭമാണ്. ഓണം ഈ വർഷം ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. സാധാരണയുള്ള ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഒന്നും ഈ വർഷം സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. വളരെ കാലമായി ലളിതമായി മലയാളികൾ ആഘോഷിച്ചു കൊണ്ടിരുന്ന ഓണം നമ്മളുടെ വാണിജ്യ താല്പര്യങ്ങളും നമ്മൾ പുതുതായി ആർജിച്ച ചില ഉപഭോഗശീലങ്ങളും എല്ലാം കൂടി കലർന്ന് നമ്മുടെ ഓണാഘോഷത്തെ ഒരുതരം ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവലാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്രങ്ങളിലൊക്കെ പരസ്യം വരുന്നത്, ടി വിയിലൊക്കെ ഈ ഓണക്കാലത്ത് ഒരുപാട് പരസ്യങ്ങൾ വരുന്നതിൻ്റെ കാരണം എന്താണ്? പരമാവധി സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടണം, അതാണ് ഓണം. പഴയ ഫ്രിഡ്ജ് മാറ്റി പുതിയ ഫ്രിഡ്ജ് വാങ്ങണം, അതാണ് ഓണം. നമ്മുടെ ഓഫീസുകളിലും വീടുകളിലും റെസിഡൻസ് അസോസിയേഷനുകളിലും ഒക്കെ തന്നെ 10,000 രൂപ മുടക്കി കോവാളയിൽ നിന്നോ കോയമ്പത്തൂരിൽ നിന്നൊക്കെ പൂക്കൾ വാങ്ങി വലിയ വലിയ കളങ്ങൾ പൂക്കളങ്ങൾ ഉണ്ടാക്കണം, എന്നിട്ട് മത്സരങ്ങൾ നടത്തണം, ആ മത്സര വിജയിക്ക് ഒരുപാട് പണം കൊടുക്കണം. പിന്നെ എല്ലായിടത്തും ഒരു ധാരാളിത്വത്തിൻ്റെ കാലാവസ്ഥയായി പോയി നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ശൈലി. കുറച്ച് കാലമായി, ഒരു 30 ഈ ഒരു മാറ്റം വന്നിട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ശീലമാണ്. യഥാർത്ഥത്തിൽ ഓണം എന്താണ്? ഓണം ഒരു കൊയ്ത്തുത്സവം, മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു സമവാക്യത്തിൻ്റെ ആഘോഷമാണ് ഓണം. കർക്കിടകം കഴിഞ്ഞ്, കൊയ്ത്തൊക്കെ കഴിഞ്ഞ്, ചിങ്ങത്തിൽ ഇഷ്ടംപോലെ നെല്ലും അരിയുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് പ്രകൃതി തന്നെ ഉല്ലാസവതിയായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ പ്രകൃതി തന്നെ അങ്ങനെ ഒലിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ആ പ്രകൃതിക്ക് ഉപചാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നമ്മളെ കാണാൻ വരുന്ന ഒരു സാങ്കല്പിക നല്ല രാജാവിനെ പറ്റിയുള്ള ചിന്തകളിൽ മുഴുകിക്കൊണ്ട് ഈശ്വര സ്മൃതിയോടെ ഈ പ്രകൃതിയുടെ ധാരാളിത്വത്തിൻ്റെ മുമ്പിൽ നമ്മളൊരു ചെറിയ കളം സൃഷ്ടിക്കുകയാണ്, ഒരു പൂക്കളം. ആ പൂക്കളത്തിൽ നമ്മുടെ പറമ്പിൽ വിരിഞ്ഞ് കുംഭപ്പൂവും ശംഖുപുഷ്പവും ചെമ്പരത്തിയും മുല്ലപ്പൂവും ഒക്കെ പറിച്ചിട്ട്, നാടൻ പൂക്കളെല്ലാം പറിച്ചിട്ട് ചാണകം മെഴുകിയ തറയിൽ അങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ ഇതളുകൾ ഇറുത്ത് വച്ച് ഡിസൈൻ ഉണ്ടാക്കി നമ്മൾ അത്തപ്പൂക്കളം തീർത്തു കൊണ്ടിരുന്ന വളരെ ലളിതമായ ഒരു കാർഷിക സംസ്കൃതിയുടെ പിന്നെ അവശിഷ്ടമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിരുശേഷിപ്പാണ് നമ്മളുടെ ഇന്നത്തെ കാർഷിക സമൃദ്ധിയുടെ. പ്രകൃതിയോട് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ കൃതജ്ഞതയുടെ ആഘോഷം, അങ്ങനെയാണ് ഓണം നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ആഘോഷം അങ്ങേയറ്റം ലളിതമാകേണ്ടതിൻ്റെ ആവശ്യം, പ്രകൃതിയോട് ഏറ്റവും ലളിതമായി മാത്രമേ നമുക്ക് കണക്ക് തീർക്കാൻ സാധ്യമല്ല, നമുക്ക് സമർപ്പണം നടത്താൻ പോലും സാധിക്കും. ഹൃദയം ഏറ്റവും നിർമ്മലമായിരിക്കുകയും ജീവിതം ഏറ്റവും ലളിതമായിരിക്കുകയും ചെയ്യുമ്പോൾ പ്രകൃതി അഥവാ ഈശ്വരൻ, ഈ പ്രപഞ്ചം, നമുക്ക് തന്നിരിക്കുന്ന സമസ്ത സുഹൃതങ്ങൾക്കും നമുക്ക് തന്നിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നമ്മൾ കൃതജ്ഞതാ നിർഭരമായ മനസ്സോടുകൂടി ഒരു പൂക്കളം തീർത്ത് നമ്മുടെ സമർപ്പണ ബുദ്ധിയെ, നമ്മുടെ കൃതജ്ഞതാ ഭാവത്തെ അതിൽ അവരോധിക്കുകയാണ്. അതാണ് ഞാൻ വിചാരിക്കുന്ന ഒരു പൂക്കളത്തിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ ഇരിപ്പിടം ഒരുക്കുന്നത് എന്തിനാണ്? നമ്മുടെ സമർപ്പണ ഭാവത്തിനാണ്. നമുക്കെല്ലാം തന്ന ഈ പ്രകൃതി, നമുക്ക് കുടിക്കാൻ വെള്ളവും ശ്വസിക്കാൻ വായുവും, നമ്മുടെ സസ്യങ്ങൾക്ക് വളരാൻ സൂര്യപ്രകാശവും, നമ്മുടെ സസ്യങ്ങൾക്ക് വളരാനുള്ള മണ്ണും, ഈ ജീവജാലങ്ങളും, ഈ സൗന്ദര്യവും എല്ലാം അതില്ലാതെ മറ്റൊന്നും നമുക്കില്ലല്ലോ. എല്ലാം നമുക്ക് ഉചിതമായ രീതിയിൽ സജ്ജീകരിച്ച് തന്നിരിക്കുന്ന പ്രകൃതി ചിങ്ങമാസത്തിൽ അതിൻ്റെ ഏറ്റവും ഉന്മത്തവും ഏറ്റവും ഉന്മിഷ്ടവുമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മളൊരു ചെറിയ പൂ പറിച്ചിട്ട് നമ്മുടെ കൃതജ്ഞത അറിയിക്കുന്ന ഓണം അങ്ങേയറ്റം
ലളിതമായി മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. ലളിതമായ മനസ്സോടെ, ലളിതമായ ശൈലിയിൽ, എന്നാൽ നിറഞ്ഞ നിർമ്മൃതിയോടെ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ മാത്രമേ ഓണത്തിൻ്റെ ചൈതന്യം, ഓണത്തിൻ്റെ സ്പിരിറ്റ് നമ്മുടെ മനസ്സിൽ വരുന്നു. ഓണം മാത്രമല്ല, ഓണം ഇപ്പോൾ അങ്ങ് കഴിഞ്ഞു പോയാൽ പോലും ജീവിതത്തിൽ നിന്ന് ഈ ലാളിത്യത്തെയും ഈ കൃതജ്ഞതാഭാവത്തെയും നിഷ്കാസനം ചെയ്തതാണ് മലയാളികളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു 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 ദുശീലം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് ലാളിത്യം പോയപ്പോൾ നമ്മൾ മലയാളികളുമല്ല, ഇന്ത്യക്കാരുമല്ല, പാശ്ചാത്യരുമല്ലാത്ത ഒരു വിഭാഗം തന്നെയാണ്. അതുകൊണ്ട് ലാളിത്യത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് ഈ ചിങ്ങി മാസവും ഓണവും പ്രകൃതിയും നമ്മളോട് എപ്പോഴും എപ്പോഴും ആവശ്യപ്പെടുന്നത്. എത്രത്തോളം ലളിത മനസ്കരായി നമുക്ക് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ അപ്പോൾ മാത്രമേ നമ്മൾ ജീവിതത്തോട് ഉള്ള നമ്മുടെ കടപ്പാട് ചെയ്തു തരുന്നു. എന്തുകൊണ്ടാണ് ആഡംബരത്തിലേക്ക് പോകാൻ നമുക്ക് പ്രേരണ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്, എനിക്ക് അവകാശപ്പെട്ടതാണ്, എനിക്ക് പണമുണ്ട്, ആ പണം ഉപയോഗിച്ച് എനിക്കിതെല്ലാം ഭാഗ്യം കൂട്ടാം എന്ന് വിചാരിക്കുമ്പോഴാണ് പ്രകൃതി നാശത്തിലേക്ക്, പാരിസ്ഥിതിക നാശത്തിലേക്ക് നാളെ വരുന്ന തലമുറകളുടെ വിഭവങ്ങൾ മുഴുവൻ അപഹരിച്ചു കളയുന്ന ഒരു ജീവിത ശൈലിയിലേക്കൊക്കെ നമ്മൾ പോകുന്നത് ഈ വിനയവും ഈ കൃതജ്ഞതയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണമുണ്ടാകാം, പണമുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രകൃതിയിലെ ഒരു സൗഭാഗ്യവും സ്വന്തമാക്കാൻ സാധ്യമല്ല. സൂര്യപ്രകാശത്തിന് പണം കൊടുത്താൽ കിട്ടുകയില്ല, കാറ്റിന് പണം കൊടുത്താൽ കാറ്റ് വീശുകയില്ല, രാത്രിയിലെ ചന്ദ്രിക ഒഴുകിപ്പടരുന്നത്, ഈ ചിങ്ങമാസത്തിലെ ചന്ദ്രിക ഒഴുകിപ്പടരുന്നത് പണം കൊടുത്തോ ക്രെഡിറ്റ് കാർഡ് കൊണ്ടോ നമുക്കത് വാങ്ങാൻ സാധ്യമല്ല. അത് പ്രകൃതി, ഈ വിശാലമായ പ്രകൃതി, അനന്ത വിശാലം, ഈ പ്രകൃതിയിൽ ജീവിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യന് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സുഹൃതങ്ങളാണ്, സൗഭാഗ്യങ്ങളാണ്. ആ സൗഭാഗ്യങ്ങളെ സ്വീകരിക്കുമ്പോൾ എത്ര വിനീതമായി മാത്രമേ അത് നമുക്ക് അനുഭവിക്കാൻ യോഗ്യതയുള്ളൂ എന്ന് ആലോചിച്ചുകൊണ്ട് ഈ പ്രകൃതിയുടെ സൗഭാഗ്യങ്ങളെ ആവോളം ആവശ്യത്തിന്, ആവോളമല്ല ആവശ്യത്തിന് ആസ്വദിച്ചുകൊണ്ട് പ്രകൃതിക്ക് കൊടുക്കേണ്ടതെല്ലാം കൃതജ്ഞതാപൂർവ്വം തിരിച്ചു കൊടുക്കുന്ന മനുഷ്യരായി മാറുവാൻ ഈ ചിങ്ങമാസവും ഈ ഓണക്കാലവും നമ്മളോട് ആവശ്യപ്പെടുന്നു. ലാളിത്യത്തിലേക്ക് മടങ്ങിപ്പോകാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ആത്മീയതയെ ഉണർത്തുവാൻ സാധ്യമല്ല. ക്രിസ്തുവിൻ്റെ അടുത്ത് ഒരു വലിയ ധനികനായ യുവാവ് പോയിട്ട് ഞാൻ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തു പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടി എല്ലാം കൊടുത്തിട്ട് നിസ്വനായി നീ എൻ്റെ അടുത്ത് വരിക, അപ്പോൾ ഞാൻ നിന്നെ ശിഷ്യനാക്കാം എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. ഒരു സൂചിക്കുഴയിലൂടെ ഒട്ടകത്തിന് കടക്കാൻ സാധിക്കും, പക്ഷേ ധനത്തിൻ്റെ അഹങ്കാരമുള്ളവന് സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ബൈബിളിൻ്റെ വചനം ഞാൻ ഭഗവാൻ ശ്രീ സത്യസായിബാബയും നമ്മളോട് ഈ ലളിത ജീവിതത്തിൻ്റെ മഹത്വം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കർമ്മബന്ധുരമായിട്ടുള്ള ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മൾ എത്ര ആഡംബരത്തിൽ നമുക്ക് കഴിവുണ്ടെങ്കിലും അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് പ്രകൃതി നമുക്ക് അനുവദിച്ചിട്ടുള്ള ലാളിത്യത്തിൻ്റെ ഭംഗിയിൽ അഭിരമിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കൃതജ്ഞത ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ സമർപ്പണം ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആരാണ്, എനിക്ക് എന്തുമാത്രം കടബാധ്യതകളുണ്ട് ഈ പ്രകൃതിയോട് എന്ന് ആ ഒരു തോന്നലിൽ നിന്നാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത ഉണ്ടാകുന്നത്. മറ്റെല്ലാം ഉണ്ട്, ഞാൻ വലിയ ആത്മീയമായി ഉയർന്നയാളാണ്, പക്ഷേ എനിക്ക് കൃതജ്ഞതാഭാവമില്ല എന്ന് പറയുന്നത് ഒരു പൊരുത്തക്കേടാണ്. അതുകൊണ്ട് ആത്മീയതയിലേക്കുള്ള വലിയ യാത്രയുടെ ആദ്യത്തെ പടവ് എന്നത് തന്നെ കൃതജ്ഞതാഭരിതമായിട്ടുള്ള ജീവിതമാണ്. ഈ അതിൻ്റെ ഏറ്റവും നല്ല സാക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് അനന്ത കോടി സൗഭാഗ്യങ്ങൾ നൽകിയിരിക്കുന്ന ഈ പ്രകൃതിയോട്, അതുവഴി ഈ പ്രകൃതിയുടെ കർത്താവായിട്ടുള്ള ദൈവമെന്ന് പറയുന്ന മഹാചൈതന്യത്തിനോടുള്ള വിനീതമായിട്ടുള്ള കൃതജ്ഞതയിൽ നിന്നാണ് ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ പാഠം ആരംഭിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഓണക്കാലം, ഈ ചിങ്ങക്കാലം അങ്ങനെ പ്രകൃതിയുടെ ഉപാസനയിലൂടെ, കൃതജ്ഞത നിർഭരമായ മനസ്സിലൂടെ ആത്മീയതയുടെ മഹാലോകത്തിലേക്ക്, മഹാചൈതന്യത്തിലേക്ക് ഉണരാൻ നമുക്ക് സാധിക്കട്ടെ.